ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ തിരസ്കാരങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലതകളൊക്കെ ഉണ്ടാകാത്ത മനുഷ്യരൊന്നുമില്ല. എന്നാൽ ആ പ്രതിസന്ധികളിൽ അങ്ങ് വീണു പോകുവാനാണ് മനസ്സെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും തകർച്ചയിലേക്ക് നേരിടും. എന്നാൽ ആ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ വിജയികളായി തീരുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത്തരമൊരു സ്ത്രീയാണ് നോമ്പിലെ നാലാമത്തെ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുന്ന ജ്ഞാനായക്കാരി സ്ത്രീ. അവളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും അവളുടെ ജീവിതത്തിലെ മുമ്പോട്ടുള്ള യാത്രയും ഒക്കെ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. പക്ഷെ അവൾ അതൊന്നും വകവെക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ക്രിസ്തുവിനെ അങ്ങ് മുറുകെ പിടിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാരൊക്കെ തല്ലുമ്പോ അവർ ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്, മറിച്ച് അമ്മയെ തന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, തന്റെ അമ്മ തന്നെ കാത്തു സംരക്ഷിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യം തന്നെയാണ്. ഇവിടെ ഈ ക്രാനകാരി സ്ത്രീ, അവൾ സോർസിദോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. സോർസിദോർ എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും മോശം സ്ഥലമാണ്. ഒരു മനുഷ്യന് പോലും ജീവിക്കുവാൻ കഴിയാത്ത, അത്ര ദൈവം വെറുത്ത ഒരു സ്ഥലമാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറയുന്നത് അഗ്നി ഇറക്കി നശിപ്പിച്ച ഒരു സ്ഥലമെന്നാണ്. എന്നാൽ അവിടെ വീണ്ടും ജനപ്പാർപ്പൊക്കെ ഉണ്ടായി. അവിടെയുള്ള ഒരു സ്ത്രീ, അവൾ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് പറയുകയാണ്, കർത്താവ് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. പൌരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജീസസ് പ്രയർ അഥവാ യേശുനാമ പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് ഞാലിയാകുഴി തേറായിലൊക്കെ മൂന്ന് യാമങ്ങളിലും ഈ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ചൊല്ലാറുണ്ട്. യേശുവെ ദാവീദ് പുത്ര, നിങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന. അവൾ കണ്ണുനീരോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലി വരികയാണ്. അവരുടെ ശിഷ്യന്മാർക്ക് പോലും അവളുടെ ആ കണ്ണുനീർ കണ്ടിട്ട് സഹതാപമുണ്ട്. പക്ഷെ ക്രിസ്തു അവന്റെ സൗഖ്യത്തിന്റെ കരം അവിടെ നീട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇങ്ങനെയാണ്. ചിലപ്പോ നമ്മൾ ദൈവത്തോടടുക്കുമ്പോ ഒത്തിരി പ്രതിസന്ധികളൊക്കെ വരും. ആ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ അതിജീവിക്കുക എന്നാണ് ചിന്തിക്കുക. ക്രിസ്തു പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന്. അവിടെ ക്രിസ്തുവിനോട് അമ്മ പറയുന്ന മറുപടി, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ചില അനുഗ്രഹത്തിന്റെ നുറുക്കുകളുണ്ട്. അനുഗ്രഹത്തിന്റെ ആ നുറുക്കുകളാണ് അവൾ യാചിക്കുന്നത്. ചില അമ്മമാരെങ്ങനെയാണ്, എത്ര പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികൾക്കപ്പുറമായി ഒരു ദൈവാന്വേഷണം നടത്തും. കുറെ നാൾ മുമ്പ് പരിചയപ്പെട്ട ഒരു സ്ത്രീയുണ്ട്, പേരൊന്നും പറയുന്നില്ല. ഗർഭാവസ്ഥ അവസ്ഥയിൽ രണ്ടു മൂന്ന് മാസം ആവുമ്പം കാരിതാസ് ഹോസ്പിറ്റലിൽ നിന്ന് ചില ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ട് പറയുന്നു, നിങ്ങൾക്ക് ക്യാൻസർ രോഗമാണ്, തേർഡ് സ്റ്റേജ് ആണ്, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അവള് പറയുന്നു, എത്ര രോഗമായാലും എന്റെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഞാൻ നശിപ്പിക്കത്തില്ല. ഡോക്ടർമാര് പറയുന്നു, ഇനി ശക്തമായ റേഡിയേഷനുകളും കീമോതെറാപ്പികളൊക്കെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ നീ മരിച്ചുപോകും. അവള് പറയുന്നു, ഞാൻ മരിച്ചോട്ടെ, എന്നാലും എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ സമ്മതിക്കത്തില്ല. വീണ്ടും ഡോക്ടർമാർ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മരിച്ചു പോകാം. അവർ ചിലപ്പോ അംഗവൈകല്യമുള്ളവരായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരായിട്ടോ രൂപരഹിതരായിട്ടോ ഒക്കെ ആകും ജനിക്കുന്നത്. അതിനപ്പുറമായ പ്രതീക്ഷകളൊന്നും വേണ്ട. ഈ സ്ത്രീ പറയുന്നു, എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം വലിയവനാണ്. ഈ അമ്മ തങ്ങളുടെ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ചുകൊണ്ട് ഈ ക്യാൻസറിന്റെ ശക്തമായ ട്രീറ്റ്മെന്റുകളും വേദനകളും ഒക്കെ സഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അമ്മമാര് എത്രയോ ത്യാഗോജ്ജ്വലമായ ജീവിതമാണ് നയിക്കുന്നത്. ഇവിടെ ക്യാനായക്കാരി സ്ത്രീ പറയുന്നു, മക്കളുടെ അപ്പം ഒരുപക്ഷെ എനിക്ക് കിട്ടത്തില്ല, പക്ഷെ നിന്റെ അനുഗ്രഹത്തിന്റെ ചില നുറുക്കുകളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ കാര്യമാണ്, ജീവിതത്തിൽ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നത് പോലെ കർത്താവിന്റെ ചില അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ഒരു കരുണയുടെ ഒരു ഒരു തൊങ്ങലുണ്ടെങ്കിൽ, അല്ലെ? രക്തവാദക്കാരി സ്ത്രീ പറയുന്നു, അവന്റെ അനുഗ്രഹത്തിന്റെ ആ തൊങ്ങലെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് അവൾ മനസ്സിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്തിന്റെ ഒരു ചെറിയ കണിക നമ്മുടെ ജീവിതത്തെ ഒത്തിരി മാറ്റം വരുത്തുമെന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. മുമ്പേ പറഞ്ഞ സ്ത്രീ അവളുടെ പ്രതിസന്ധികൾക്കിടയിലും തന്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിലിട്ട് വളർത്തുകയാണ്. വൈദ്യശാസ്ത്രം പറയുന്നു ആ കുഞ്ഞുങ്ങളെ ലഭിക്കത്തില്ല എന്ന്. എന്നാൽ പിന്നീട് നടക്കുന്നത് വലിയ അത്ഭുതമാണ്. വലിയ റേഡിയേഷനേക്കാളും വലിയ കീമോതെറാപ്പിയേക്കാളും ഒക്കെ ഉയർന്ന് അവളുടെ വിശ്വാസം നിലനിൽക്കുകയാണ്.
രണ്ട് കുഞ്ഞുങ്ങളാണ് ആ അമ്മയ്ക്ക് ഉണ്ടാകുന്നത്, ഒരു മോനും ഒരു മോളും. ഗോഡ് വിത്ത് അസ്, മെസഞ്ചർ ഓഫ് ഗോഡ് ആണ് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കും ആ അമ്മ പേരിടുന്നത്. അതൊരു വലിയ അത്ഭുതമായിട്ട് വൈദ്യശാസ്ത്രം തന്നെ സംബന്ധിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ക്രാനായക്കാരിയെ പറ്റി ഓർക്കുമ്പോ നമ്മുടെ പരിസരത്തിലും ഇതുപോലെയുള്ള സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. തങ്ങളുടെ പ്രതിസന്ധികൾക്ക് അപ്പുറമായി ദൈവത്തെ അന്വേഷിക്കുകയാണ്. ഇവിടെ ക്രിസ്തു പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന്. അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മകൾ സൗഖ്യമായി തീരുകയാണ്. ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുമ്പോ ചിലപ്പോ ഇതുപോലെയൊക്കെ പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികൾ തളർന്നു പോകരുത്, മറിച്ച് ദൈവത്തെ തന്നെ എന്ന് മുറുകെ പിടിക്കുക. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി മുമ്പോട്ട് പോകുന്നത്. അവൾ ജനിച്ചത് നല്ല സ്ഥലത്തല്ല. അവളുടെ ജീവിതത്തിൽ മക്കൾക്ക് രോഗം, കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോഴും ദൈവം അവളെ മാനിക്കുന്നൊന്നുമില്ല. പക്ഷെ അവൾ തന്റെ കണ്ണുനീരുകൊണ്ട്, തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അനുഗ്രഹം നേടിപ്പറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾക്കപ്പുറമായ ഒരു ദൈവാന്വേഷണം ഉണ്ടാകുമ്പോ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. ഈ നോമ്പിന്റെ നാലാമത്തെ ഞായറാഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, ചില പ്രതിസന്ധികളും പ്രതികൂലതകളും ഉണ്ടാകുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുക.